തനിക്കെതിരെ തുടർച്ചയായ അപകീർത്തികരമായ പരാമർശം റിപ്പോർട്ടർ ചാനൽ എം ഡി ആൻഡ്രൂ അഗസ്റ്റിൻ നടത്തുന്നു എന്നാണ് ശോഭാ സുരേന്ദ്രന്റെ ആരോപണം. മരമുറിക്കുൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ ആൻഡ്രൂ ശോഭാ സുരേന്ദ്രന് നിരവധി സഹായങ്ങൾ നൽകിയെന്ന് അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഇതിനെതിരെ രൂക്ഷമായ ഭാഷയിലായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ മറുപടി. നിങ്ങൾക്കിപ്പോ ചാമരം വീശാൻ ധാരാളം ആളുകളുണ്ടാവും. നിങ്ങൾ വലിയ മുതലാളിയല്ലേ? അപ്പൊ മുതലാളി പറയുമ്പോ പുറം ചൊറിഞ്ഞു കൊടുക്കാനും ചാമരം വീശാനും എല്ലാം ആളുകളുണ്ടാകും. പക്ഷെ വേഷം കെട്ടുമായി ഒരു മാധ്യമം കയ്യിലുണ്ട് എന്ന് കരുതി, പണം കോടികൾ കയ്യിലുണ്ടെന്ന് കരുതി, ജയിലിനകത്ത് കിടക്കുന്ന ജയിലിലെ പുള്ളികളടക്കം കൂട്ടുകാരുണ്ടെന്ന് കരുതി, കേരളത്തിലെ ബിസിനസ്സുകാർ പിറകിൽ പലരുമുണ്ടെന്ന് കരുതി, പിണറായി വിജയന്റെ സഹായമുണ്ടെന്ന് കരുതി, നെറുകെട്ട തന്തയ്ക്ക് പറക്കാത്ത സ്വഭാവവുമായിട്ട് ശോഭാ സുരേന്ദ്രനെ നേരെ വന്നാൽ എനിക്ക് ദുർഗയെപ്പോലെ ഇരിക്കാൻ മാത്രമല്ല കാളിയെപ്പോലെ പ്രവർത്തിക്കാനും പെരുമാറാനും അറിയും എന്ന് ഞാൻ ആൻഡ്രൂ എന്ന് പറയുന്ന മനുഷ്യനെ പറയാനായിട്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചത്. കേരളത്തിൽ പല കള്ളന്മാരെയും കണ്ടിട്ടുണ്ട്. എല്ലാവരുടെയും വിശ്വാസ്യതയും തകർക്കുന്ന ഒരു കാട്ടുകള്ളനാണ് ആൻഡ്രൂ. മാംഗോ ഫോൺ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നും തന്നോട് ആൻഡ്രൂ ആവശ്യപ്പെട്ടതായും ശോഭ പറഞ്ഞു. ആദിവാസികളിൽ നിന്ന് 500 ഏക്കർ സ്ഥലം ആൻഡ്രൂയും സഹോദരങ്ങളും തട്ടിയെടുത്തതായും ശോഭാ സുരേന്ദ്രൻ ആരോപിക്കുന്നു. ആ ആദിവാസികളിൽ നിന്ന് തട്ടിയെടുത്ത 500 ഏക്കറിൽ നിന്നും 150 ഏക്കർ വയനാട് പുനരധിവാസത്തിന് വിട്ടു നൽകാമെന്ന് ആൻഡ്രൂ അഗസ്റ്റിൻ പരസ്യമായി പ്രഖ്യാപിച്ചു. അത് സർക്കാർ സ്വീകരിച്ചാൽ, പിണറായി വിജയൻ സ്വീകരിച്ചാൽ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അതിന്റെ മുന്നിൽ സമരത്തിന് ശോഭാ സുരേന്ദ്രനും എന്റെ പാർട്ടിയും ഉണ്ടാകും. പൊന്നാനിയിലെ ഒരു സ്ത്രീ അവരെ പോലീസ് ഓഫീസർമാർ കൂട്ടബലാത്സംഗം ചെയ്തു എന്ന് വ്യാജ വാർത്ത ഉണ്ടാക്കി. 10 ലക്ഷം രൂപ അവർക്ക് ആൻഡ്രൂ വാഗ്ദാനം ചെയ്തു. എല്ലാം ചാനലിന്റെ പിൻബലത്തിലാണെന്ന് ശോഭ വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.